വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ലാപ്രോസ്കോപ്പി സർജനും IVF സ്പെഷ്യലിസ്റ്റും വന്ധ്യതാ ചികിത്സാരംഗത്ത് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനുമായ ഡോക്ടർ സാംപി അബ്രഹാമാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. ഒരാൾക്ക് ഒരിക്കലും തൃപ്തികരമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുവാൻ തക്ക വിധത്തിലുള്ള ഉദ്ധാരണം ലഭിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അടുപ്പിച്ച് ഈ ഉദ്ധാരണം സാധ്യമാകാതെയോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സ തേടേണ്ടതാണ്. പലപ്പോഴും ഈ ഉദ്ധാരണ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത് ഒരു ഉദ്ധാരണ പ്രശ്നം എന്ന് മാത്രമല്ല, അത് ഓരോ രോഗിയിലും ഓരോ തരത്തിലാവും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഒരു പനി എന്ന് പറയുമ്പം പനി പല കാര്യങ്ങൾ കൊണ്ട് വരാം. ഒരു വൈറൽ പനിയാവാം, ഡെങ്കുപ്പനിയാകാം, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആവരണത്തിന് നീർക്കെട്ട് വരുന്ന മെനിഞ്ചൈറ്റിസ് എന്ന പനിയാവും. എല്ലാ പനിയും പാരസെറ്റമോൾ കൊണ്ട് മാത്രം ചികിത്സിക്കാമെന്ന് കരുതരുത്. എന്ന് പറഞ്ഞതുപോലെ ഉദ്ധാരണ പ്രശ്നത്തിൻ്റെ പുറകിൽ പല പല കാര്യങ്ങളുണ്ടാവാം. അത് ഓരോ വ്യക്തിയിലും അവരുടെ പ്രശ്നങ്ങളെ അധികരിച്ച് വേണം നമ്മൾ ആ ചികിത്സ ചെയ്യുവാൻ. നമ്മൾ ആ രോഗിയെ മെഡിക്കലായിട്ട് നമ്മൾ പരിശോധിക്കണം. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ആ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പരിശോധനകൾ ആവശ്യമാണ്. ലിംഗവൈകല്യങ്ങൾ, ഞരമ്പിൻ്റെ പ്രശ്നം, ഹൃദയത്തിൻ്റെ പ്രശ്നം ഒക്കെ വെളിയിൽ ഉദാഹരണ പ്രശ്നമായി കാണപ്പെട്ടു എന്ന് വരാം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു 30% ആളുകൾ ഉദാഹരണ പ്രശ്നവുമായി വരുമ്പോൾ അവർക്ക് വേണ്ടത് ഒരു ഗുളികയാണ്. ആ ഗുളികൾക്കപ്പുറമുള്ള പരിശോധനകൾക്ക് അവർക്ക് താല്പര്യമില്ല. പലപ്പോഴും ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി അങ്ങനെ പരിശോധനയൊന്നും വേണ്ട, ഒരു ഗുളിക ഡോക്ടർ തന്നാൽ മതി എന്നുള്ളൊരു ധാരണയാണ് രോഗികൾക്കുള്ളത്. നാം മനസ്സിലാക്കണം, ഇത് ഒരു മഞ്ഞുകട്ട പോലെയാണ്. മഞ്ഞുകട്ടയുടെ ഒരു ഭാഗം മാത്രമേ നമ്മൾ വെള്ളത്തിന് വെളിയിൽ കാണുകയുള്ളൂ, അതിനടിയിലോട്ട് പല കാരണങ്ങൾ കാണാം. അപ്പം പല ചികിത്സാ തലങ്ങളുണ്ട്, ഏത് രോഗത്തിനും അങ്ങനെയുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗുളികകൾ കൊടുക്കും. ഗുളികകൾ കൊടുത്ത് ഫലപ്രദമായില്ലെങ്കിൽ പലപ്പോഴും രോഗികൾ ചികിത്സാ ഘട്ടത്തിൽ നിർത്തും, അത് ശരിയല്ല. അവർ സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിലോട്ട് പോകണം. എന്താണ് സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്? നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ വാക്വം ഡിവൈസ്. നമ്മൾ അതിനുള്ളിൽ ഈ വാക്വത്തിനകത്തുള്ള പ്രഷർ നമ്മൾ കളഞ്ഞിട്ട്, എയർ കളഞ്ഞിട്ട് അവിടെ ഒരു വാക്വം ഉണ്ടാക്കി, ആ വാക്വം എന്ത് ചെയ്യും, അവിടെയുള്ള രക്തോട്ടം കൂട്ടും. ചിലർക്ക് നമുക്ക് ലിംഗത്തിലേക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ചികിത്സ ഫെയിൽ ചെയ്യുന്നവർക്ക് നമുക്ക് ചിലപ്പോൾ സർജിക്കൽ കറക്ഷൻ വേണ്ടി വരാം. ഇതേപ്പറ്റി ധാരാളം സംശയങ്ങൾ രോഗികൾ ചോദിക്കാറുണ്ട്. എന്താണ് ഉദാഹരണ പ്രശ്നത്തിലുള്ള സർജിക്കൽ ചികിത്സ? നമ്മൾ ഒരു കൈ പോയ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ്സ് കൊടുക്കും. അതുപോലെ തന്നെ ലിംഗത്തിനുള്ളിലേക്ക് നമ്മൾ ഉപകരണങ്ങൾ കടത്തി ലിംഗത്തിന് ഉദാഹരണം കൊടുക്കാനായിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതിനാണ് പിനൈൽ പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സർജറി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഉദാഹരണ പ്രശ്നം എന്ന് പറയുന്നത് ലിംഗത്തിലെ ധമനികളിലെ രക്തത്തിൻ്റെ ഒരു പ്രശ്നമാണ്, രക്തൊഴുക്കിൻ്റെ ഒരു പ്രശ്നമാണ്. ആ രക്തൊഴുക്കിൻ്റെ പ്രശ്നം കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ധമനികളിൽ നടത്തുന്ന സർജറികളാണ്, അതിനാണ് പിനൈൽ വാസ്കുലറൈസേഷൻ സർജറി എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അവിടെയുള്ള രക്തധമനികളുടെ തടസ്സം മാറ്റാനായിട്ടുള്ള സർജറിയാണ്, സർജറി ഫോർ വീനോ ഒക്ലൂസീവ് ഡിസോർഡേഴ്സ്. മൂന്ന് തരത്തിലുള്ള സർജറി ഉണ്ട്: ഒന്ന് പിനൈൽ പ്രോസസ്സസ്, രണ്ട് ആർട്ടീരിയൽ റീകൺസ്ട്രക്ഷൻ, മൂന്ന് സർജറി ഫോർ വീനോ ഒക്ലൂസീവ് ഡിസീസസ്. നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഉദാഹരണ പ്രശ്നം പണ്ട് മുതലേ ആളുകൾക്കൊരു പ്രശ്നമായിരുന്നു. പലതരം ഗുളികകൾ അന്ന് ഉണ്ടായിരുന്ന പച്ചമരുന്നുകളൊക്കെ അവരുപയോഗിച്ചിരുന്നു. ആ പച്ചമരുന്നുകളിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക മെഡിസിനുകൾ വന്നിരുന്നത്. കാര്യം മനുഷ്യനെന്നും ഉദാഹരണം ഒരു പ്രശ്നം തന്നെയായിരുന്നു. 40 വയസ്സിന് ശേഷം 30% ആളുകൾക്ക് ഈ ഉദാഹരണ പ്രശ്നം ഉണ്ടായെന്ന് വരാം. അപ്പം മനുഷ്യനെന്ത് ചെയ്തു, ഗുളികകൾ കൊണ്ട് പറ്റാത്ത കേസുകളിൽ അവൻ മൂത്രനാളിയിൽ കൂടി ചെറിയ കമ്പുകൾ കടത്തി ലിംഗത്തിന് ഉദാഹരണം കിട്ടുമോ എന്ന് നോക്കിയിരുന്നു. അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ അടിയിൽ ചെറിയ കമ്പുകൾ കെട്ടി ലിംഗ ഉദ്ധാരണം സാധിക്കുമോ എന്നും അവൻ പരീക്ഷിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത് പണ്ട് മുതലേ
ഇതിനുള്ള ഒരു ഒരു വലിയ വാഞ്ഛ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക ചികിത്സാ മാർഗങ്ങളുടെ ഫലമായിട്ട് വന്ന ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. നമുക്കറിയാം ഇംപ്ലാന്റ്സ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതുപോലെ തന്നെ പോളി എഥിലീൻ റോഡ്സ് അവൈലബിൾ ആയപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ലിംഗത്തിലെ മസിലായ കോർപ്പസ് കാവർണസത്തിലേക്ക് ഇങ്ങനെയുള്ള പോളി എഥിലീൻ റോഡുകൾ കടത്തിയാൽ ലിംഗ ഉദ്ധാരണം സ്ഥിരമായി ലഭിക്കുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. ഹെറി 1966 നടത്തിയ വിപുലമായിട്ടുള്ള സർജറികൾ അനേകം പേരെ സഹായിച്ചു. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഒരിക്കലും ധരിക്കരുത് ഇത്തരത്തിലുള്ള സർജറിയാണ് ഉദ്ധാരണ പ്രശ്നത്തിനുള്ള. എല്ലാവരിലും ഇത് ആവശ്യമില്ല. ഗുളികകൾ കഴിച്ച് ഉദ്ധാരണം ലഭിക്കുന്നവർക്ക് ആ ഗുളികകൾ തുടരാം. ചിലപ്പോൾ തുടർന്ന് ആ ഗുളികകളുടെ സഹായം തേടേണ്ടി വന്നു വരാം. എന്നാൽ ഇത്തരത്തിൽ ഗുളികകൾ കഴിച്ചോ വാക്വം ഡിവൈസ് ഉപയോഗിച്ചിട്ട് പ്രയോജനമില്ലാതിരിക്കുകയോ അങ്ങനെ മെഡിക്കൽ മാർഗങ്ങൾ പരീക്ഷിച്ചിട്ട് ഫലപ്രദമില്ലാത്തവരിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് ഡയബറ്റീസ് മെലിറ്റസ്, ഇങ്ങനെയുള്ള ലിംഗത്തിലെ ധമനികളിലെ രക്തോട്ടത്തെ ബാധിക്കുന്ന അവസ്ഥയിൽ, എൻഡ് ഓർഗൻ ഫെയിലിയറിൽ ചിലർക്ക് ഇത്തരത്തിലുള്ള ചികിത്സ വേണ്ടി വന്നു എന്ന് വരാം. ലിംഗത്തിന്റെ ഘടനയിലുള്ള വൈകല്യങ്ങൾ, പെരിനീസ് ഡിസീസിൽ ഈ അവസ്ഥയുണ്ടാവാം. കാവർണോസൽ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ ലിംഗത്തിന്റെ കാവർണോസ എന്ന മസിലില് മസിൽ കോശങ്ങൾക്ക് പകരം നാരുകളുള്ള കോശങ്ങൾ, ഫൈബ്രോസിസ് വന്നാൽ അവർക്ക് ഗുളികകൾ ഫലപ്രദമാകുകയില്ല. അവർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടി റാഡിക്കൽ പ്രോസ്റ്റെക്ടമി ചെയ്ത രോഗികൾക്ക് ഇത്തരത്തിലുള്ള സർജറികൾ ആവശ്യമായിട്ടുണ്ട്. കാരണം അവിടെയുള്ള ധമനികളുടെയും ഞരമ്പുകളുടെയും പ്രവർത്തനം ഈ സർജറി മൂലം അഫക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ചിലർക്ക് ഈ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നത്. ഒരിക്കലും ഇതൊരു ആദ്യത്തെ ചികിത്സാ രീതിയായിട്ട് സ്വീകരിക്കരുത്. ഇതേപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ എടുത്തിട്ട് മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള ചികിത്സകൾ തേടാവൂ. കാരണം അതിനുശേഷം അസുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ ഒരിക്കൽ കൂടി വേണ്ട എന്ന് വയ്ക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല സർജിക്കൽ ട്രീറ്റ്മെന്റ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതൊരു സ്ഥിരമായിട്ടുള്ള ഒരു തരം ട്രീറ്റ്മെന്റ് ആണ്. അപ്പം ഇന്ന് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോസസ്സസ് ലഭ്യമാണ്. ഒരാളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്, അവരുടെ ഭാര്യയുടെ സ്വഭാവം എങ്ങനെയാണ്, ആ അവരുടെ ആ ലൈംഗിക ശീലങ്ങളെ ആസ്പദമാക്കി വേണം ഏതുതരത്തിലുള്ള പ്രോസസ്സസ് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ. സ്ഥിരമായിട്ടുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം കേടുപാട് വന്നു, അതായത് അരയ്ക്ക് താഴെ തളന്നുപോയി ആക്സിഡന്റിന് ശേഷം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പലതരത്തിലുള്ള ആവശ്യകത പേഷ്യന്റ് ഉണ്ടായെന്ന് വരാം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഏത് പ്രോസസ്സാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. കാരണം ഇവിടെ ഏറ്റവും ഭയാനകമായിട്ടുള്ള കാര്യം അവിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനാണ്. മൂത്രനാളിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളവരെ ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഫ്ലൂയിഡ് ഇത്തരത്തിലുള്ള പ്രോസസ്സിലോട്ട് അടിച്ചു കയറ്റുന്ന ടൈപ്പുണ്ട്, അങ്ങനെയുള്ളതിനൊക്കെ ചിലപ്പോൾ ഫെയിലിയർ വന്നു എന്ന് വരാം. ഞാൻ പറയാൻ എന്താണ് ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ പല തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ഹൃദയത്തിന് പ്രോബ്ലം വന്ന ഒരാൾക്ക് മെഡിസിൻ കൊടുക്കും, ചിലർക്ക് ബ്ലോക്ക് മാറ്റാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും, ചിലർക്ക് ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ വേണ്ടി വരും എന്ന് പറയുന്നത് പോലെ ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. രണ്ട് കാര്യങ്ങൾ രോഗികൾ ശ്രദ്ധിക്കണം. എന്റെ കൂട്ടുകാരന് ഈ മരുന്ന് ഫലപ്രദമാണ്, അത് എനിക്കും ഫലപ്രദമാകും എന്ന് കരുതി അനാവശ്യമായിട്ട് അത് ഉപയോഗിക്കരുത്. നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ പ്രശ്നത്തിനടിയിലുള്ള മെഡിക്കൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാകാതെ വരികയും ആ മെഡിക്കൽ അവസ്ഥ ഗുരുതരമാവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ തെറ്റായ വഴിയിലൂടെയാണ് വന്നതെന്ന്. രണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലോ ഫെയിൽ ചെയ്യുകയോ ആണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ആരോഗ്യമുള്ള കുടുംബജീവിതം സാധ്യമാണ്. അവിടെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഫലപ്രദമാണ്. എന്നാൽ ഇതൊരിക്കലും സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റായി എടുക്കരുത്. അതിന് ശരിയായിട്ടുള്ള ധാരണകളും പരിശോധനകളും ആവശ്യമാണ്.
Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. വന്ധ്യതയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി കത്തുകളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾക്ക് ഡോക്ടർ മറുപടി നൽകുന്നു. ഡോക്ടർ, ഈ കത്തെഴുതിയിട്ടുള്ളത് റോസ്ലിൻ വർക്കലയിൽ നിന്നാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകൾ 9 വയസ്സായപ്പോൾ തന്നെ ഋതുമതിയായി. ഇപ്പോൾ 14 വയസ്സുണ്ട് അവൾക്ക്. കുട്ടിക്കാലത്ത് തന്നെ യോനിയിൽ നിന്ന് വെളുത്ത സ്രവം ഉണ്ടാകുമായിരുന്നു അവൾക്ക്. ഇപ്പോളില്ല എന്ന് പറയുന്നു. സ്ഥാനങ്ങൾ ഇടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. യൗവനം കടക്കുമ്പോഴേക്കും എൻ്റെ മകൾക്ക് ആർത്തവ വിരാമം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇതിനുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. റോസ്ലിൻ വർക്കല. നമുക്കറിയാം, ഒരു പെൺകുട്ടി കൗമാരപ്രായത്തിലേക്ക് കയറുമ്പോൾ പല മാറ്റങ്ങൾ അവരുടെ ശരീരത്തിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത്? നാം ഈ പടത്തിൽ കാണുന്നത് പോലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആക്റ്റീവ് ആകാൻ തുടങ്ങും. അപ്പോൾ അത് എന്ത് ചെയ്യും? അത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ആ ഹോർമോണുകളാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രോയിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ട് താങ്കളുടെ യോനിയിൽ നിന്ന് സ്രവം ഉണ്ടായിരുന്നു വരാം. അവിടെ രോഗാണുബാധയുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള സ്രവം ഉണ്ടായിരുന്നു വരാം. എന്നാൽ അത്തരത്തിലുള്ള സ്രവത്തിന് അസുഖകരമായിട്ടുള്ള ഒരു ഗന്ധമുണ്ടായിരിക്കും. വളരെ നേരത്തെയാണ് താങ്കൾക്ക് ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനാണ് ഞങ്ങൾ പ്രിക്കോഷ്യസ് പ്യുബർട്ടി എന്ന് പറയുന്നത്. മലയാളത്തിൽ അകാല പക്വതാരംഭം എന്നതിനെ പറയാറുണ്ട്. സ്തനങ്ങൾ ഇടിഞ്ഞു തൂങ്ങുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏതായാലും താങ്കൾ ഒരു ഡോക്ടറെ കാണുകയും ഹോർമോൺ പരിശോധനകൾ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. ഇനി ടെസ്റ്റുമണി. ഡോക്ടർ സാംപ്യ ബ്രഹാമിന്റെ വന്ധ്യത ചികിത്സയിലൂടെ സന്താന സൗഭാഗ്യമുണ്ടായത് ഒരുപാട് ദമ്പതികൾക്കാണ്. അവരിൽ ചിലരുടെ അനുഭവ സാക്ഷി. ഒരു പുതിയ സ്വപ്നത്തിന് അവസരം നൽകുന്നത് ചങ്ങനാശ്ശേരിയാണ്. ഏറ്റവും നല്ലത് സ്റ്റാഫ് അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് ഇവിടെ. കുഞ്ഞുങ്ങളില്ലാതെ എല്ലാ ദമ്പതിമാരും ഡോക്ടർ വന്ന് കാണുക. ഡോക്ടറും മറ്റു കേരളത്തിലോ മറ്റെവിടെ ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയിട്ട് ഇതുവരെ ഞങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലരും പറഞ്ഞറിഞ്ഞ് ടി വിയിൽ കണ്ടും സാം ഡോക്ടറെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വരികയും ഡോക്ടർ ഞങ്ങളോട് ഞങ്ങളുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും നല്ലൊരു പ്രതീക്ഷ തരികയും ഞങ്ങൾ 1.5 വർഷക്കാലം അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ January 1 ഒരു മോള് പിറക്കുകയും ചെയ്തു. ഡോക്ടറും അവിടുത്തെ എല്ലാ സ്റ്റാഫും ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. സാമ്പത്തികമായി ഞങ്ങളെ ഒരുപാട് സഹായിച്ചിരുന്നു.
ഡോക്ടറോടും കുടുംബത്തോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും എപ്പോഴും ഓർത്തിരിക്കും. ഡോക്ടർക്കും കുടുംബത്തിനു വേണ്ടി ഞങ്ങളെ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ചെയ്യും. അവിടുത്തെ എല്ലാ സിസ്റ്റർമാരും ഞങ്ങളെ സാമ്പത്തികമായും എല്ലാ രീതിയിലും സഹായിച്ചിരുന്നു. കൂടാതെ ശോഭാ സിസ്റ്ററും ഒരുപാട് സഹായിച്ചിരുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവരും ഡോക്ടറെ വന്ന് കാണുകയും ക്ഷമയോടെ കാത്തിരുന്നാൽ ഏറ്റവും വേഗത്തിൽ ഒരു കുഞ്ഞിനെ അവിടുന്ന് കിട്ടുകയും ചെയ്യും. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞങ്ങൾ കേരളത്തിൽ എല്ലാ മാക്സിമം എല്ലാ ഹോസ്പിറ്റലിലും പോയിരുന്നു. അത് കഴിഞ്ഞ് ഒരു സുഹൃത്തു മുഖേനയാണ് ഡോക്ടർ സാം ഡോക്ടറെ കുറിച്ചറിഞ്ഞത്. ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടിട്ട് ഡോക്ടറെ കഴിഞ്ഞു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവായ റിസൾട്ട് കിട്ടി. 2015 December 31 ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിച്ചു. അതിന് സാം ഡോക്ടറോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനോടും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുന്നു. 18 വർഷമായി പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തു. സാം ഡോക്ടറെ കുറിച്ച് അറിയാനിടയായി. 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 29 December 1999 ഒരാൺകുഞ്ഞ് പിറന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി സാം ഡോക്ടറോടും കുടുംബത്തിനോടും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനോടും അറിയിക്കുന്നു. ഞങ്ങൾ 24 വർഷമായിട്ട് പിള്ളേരൊന്നുമില്ലാതെ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഒന്നും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ സാം ഡോക്ടറെ പറ്റി കേട്ടു. അപ്പോൾ സാം ഡോക്ടറെടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തി. ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൽ കൂടി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് സാം ഡോക്ടറോടും അവിടുത്തെ സ്റ്റാഫിനോടും എന്നും ഞങ്ങൾ അവരെ പറ്റി ഓർക്കുന്നവരുമായിരിക്കും. സാം ഡോക്ടർക്ക് ദൈവം നല്ലത് നൽകട്ടെ. നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് 22 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലാതെ പല ഡോക്ടർമാരെ കാണുകയും അതിനുശേഷം ഒരു ദിവസം ചാനലിൽ ഡോക്ടറെ പരിപാടി കണ്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടറെ പരിശോധിച്ച് പേടിക്കാനും ഒന്നെല്ലാം നല്ല സമാധാനിപ്പിച്ചു. പിന്നീട് ഒരു ഓപ്പറേഷൻ ലാപ്രോസ്കോപ്പി ചെയ്തു. അങ്ങനെ 4 മാസത്തിന് ശേഷം പ്രഗ്നൻ്റായി. ഡോക്ടറുടെ വിദഗ്ധ ചികിത്സ ഞങ്ങൾക്ക് സഹായം സാമ്പത്തികമായും ഒക്കെ സഹായം കിട്ടി. അവരുടെ അവിടെയുള്ള നേഴ്സുമാരും അതുപോലെ തന്നെ മറ്റെല്ലാ സ്റ്റാഫുകളും വളരെ സഹായിച്ചു. 2011 ഞങ്ങൾക്ക് ഒരു മകനുണ്ടായി. അപ്പോൾ അതിന് ശേഷമാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഡോക്ടർ മകൻ്റെ പേര് വിവേക് സായി എന്നാണ്. കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന മുഴുവൻ പ്രയാസപ്പെടുന്നവരും ഡോക്ടർ സമയത്ത് തീർച്ചയായും ഫലമുണ്ടാവും. അപ്പോൾ ഞങ്ങളെ സഹകരിച്ച അവിടെ ഡോക്ടർമാരും മറ്റുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ പേരെടുത്ത് പറയാതെ എല്ലാ മുഴുവൻ സ്റ്റാഫിനും ഡോക്ടർക്കും പപ്പ മമ്മി മുഴുവൻ പേർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എന്നും ഞങ്ങൾ ഡോക്ടറോട് കടപ്പെട്ടവരായിരിക്കും എന്ന്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 9.5 വർഷമായി. കഴിഞ്ഞ 2008 September ഞങ്ങൾ ഡോക്ടർ സാമിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്നത്. എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ടാണ് ഡോക്ടർ സാമിൻ്റെ അഡ്രസ്സ് തന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ജോലി ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ മാസവും വരാൻ സാധിക്കാഞ്ഞുകൊണ്ട് ഡോക്ടറിന് ഇമെയിൽ വഴി ഞങ്ങൾക്ക് മരുന്ന് നിർദ്ദേശിക്കുകയും ഞങ്ങൾ കഴിഞ്ഞ 3 വർഷമായി ഡോക്ടർ സാമിൻ്റെ അവിടെ ചികിത്സയിലായിരുന്നു. 2011 ഡോക്ടർ സാം ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ചികിത്സ ചെയ്യാമെന്ന്. അങ്ങനെയാണ് 2011 April 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുകയും 2011 November ലാസ്റ്റ് വീക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒരു മകനും ഒരു മകളും ആരോഗ്യമായിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഡോക്ടർ സാമിൻ അവിടെ ഒരു കാര്യം കണ്ടു, അവിടെ പേഷ്യൻസും അവിടുത്തെ സ്റ്റാഫും ഡോക്ടറും എല്ലാവരും കുടുംബം പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനിയും എത്ര വർഷം കഴിഞ്ഞാലും അവരെ ഞങ്ങൾ അവരെയും മറക്കത്തില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് അവിടെ കണ്ടത്. അവിടെ വരുന്ന 2 കാര്യം മാത്രം ശ്രദ്ധിക്കണം. 1, ക്ഷമ വേണം ആ ഡോക്ടറെ കാണുമ്പോൾ അവിടെ ഇരിക്കുമ്പോഴൊക്കെ. 2, ഡോക്ടർ പറയുന്ന പോലെ ചെയ്താൽ 100% സക്സസ് കിട്ടും. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇപ്പം സക്സസ് കിട്ടിയത്. അതുപോലെ ഡോക്ടറെയും അതുപോലത്തെ കുടുംബത്തെയും അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 20 വർഷം ആകുന്നു. കുറേ വർഷങ്ങളായി ഞങ്ങൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പല ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻ്റ് ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്കൊരു ഫലമുണ്ടായില്ല. 2 വർഷം മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് മുഖേനയും TV പ്രോഗ്രാം മുഖേനയും സാം ഡോക്ടറിൻ്റെ സ്ഥാപനത്തെപ്പറ്റി അറിയുവാൻ കഴിഞ്ഞു. ഞങ്ങളവിടെ പോവുകയും സാം ഡോക്ടറുമായിട്ട്
സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങൾക്കൊരു പ്രത്യാശയ്ക്ക് ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ പ്രത്യാശയ്ക്ക് വഴി കാണിച്ചു തരികയും അതിനൊരു അതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ നവംബർ 8-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുഞ്ഞ് പിറക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. സാം ഡോക്ടറിനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനോടും ഞങ്ങൾ എന്നും കടപ്പെട്ടവരായിരിക്കും. നന്ദി. 16 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായിലായിരുന്നു. എൻ്റെ ജനിക്ക് ജോലി ദുബായിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം സാം എബ്രഹാമിൻ്റെ ടി വി പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് ചങ്ങനാശ്ശേരി ഉണ്ടെന്നും സോ അവിടേക്ക് വരാൻ ഞങ്ങൾ ഡോക്ടർസ് കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ ഡോക്ടറെ കാണാൻ ഇട വരികയും ചെയ്തു. അങ്ങനെ വന്നതിന് ശേഷം 1 വർഷത്തോളം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അതിനുശേഷം ഒരു ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിന് ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ സ്റ്റാഫിൻ്റെയും ഡോക്ടർ സാം എബ്രഹാമിൻ്റെയും സഹപ്രവർത്തകരുടെയും വളരെയധികം ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതിനാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടർ സാം എബ്രഹാമിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും അതിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. Abraham's Infertility Research Laparoscopic 4D Ultrasound Test Tube Baby Center. നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ട് നമുക്കെല്ലാം വലിയ താല്പര്യമാണ്. നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി വേണം. പ്രായോഗിക ബുദ്ധിയും അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രായോഗിക ബുദ്ധി എന്നുള്ളത് ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യമാണ്. ഓരോ കാര്യങ്ങളെ ശരിയായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു അറിവാണത്. ഏത് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിലും തന്ത്രപരമായിട്ടുള്ള ഒരു വിനയം ആവശ്യമാണ്. പ്രാക്ടീസ് ഹ്യൂമിലിറ്റി. വിനയമുള്ള ഒരാൾക്ക് എപ്പോഴും വിജയം ലഭിക്കും. നിങ്ങളുടെ പങ്കാളിയുമായിട്ടുള്ള നല്ലൊരു ബന്ധമുണ്ടാവണം. നമ്മുടെ ഒരു ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറുമായിട്ട് നല്ലൊരു ബന്ധം വേണം. എപ്പോഴും ഒരു പ്രതിബദ്ധത ഉണ്ടാവണം, ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻ്റ് ആവണം. ഏത് രംഗത്തും, ബിസിനസ് രംഗത്തോ ഏത് തൊഴിലും വേണ്ടത് ഒരു കമ്മിറ്റ്മെൻ്റാണ്, ഒരു പ്രതിബദ്ധത വേണം. കുടുംബജീവിതം വിജയിക്കണമെന്നുണ്ടെങ്കിലും വന്ധ്യാ ചികിത്സ വിജയിക്കണമെന്നുണ്ടെങ്കിലും ഞാനീ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വിജയിക്കും. നിങ്ങൾ അതിനുവേണ്ടി പൂർണ്ണമായിട്ട് പ്രതിബദ്ധത കാണിക്കണം. കിട്ടിയാൽ കൊള്ളാമെന്നുള്ളതല്ല, കിട്ടിയേ അടങ്ങൂ, ഞാനത് നേടും, എനിക്കത് ലഭിക്കുവാൻ പോവുകയാണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അതിനൊക്കെയുള്ള ഊർജം നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവണം, നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാകണം, നിങ്ങൾക്ക് തന്ത്രപരമായിട്ടുള്ളൊരു വിനയം ഉണ്ടാവണം, നിങ്ങൾ പ്രാക്ടിക്കൽ തന്ത്രപരമായിട്ട് അത് നേടുവാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശീലിക്കണം. ഏത് പ്രശ്നത്തെയും നമുക്ക് ഈ ഒരു രീതിയിൽ കൂടി നമുക്ക് കീഴടക്കുവാൻ സാധിക്കും. വന്ധ്യത അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഈ അറിവ് പ്രാധാന്യമുള്ളതാണ്. കുഞ്ഞിനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും തട്ടി മുമ്പോട്ട് പോകാനായിട്ടുള്ള ഊർജം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും. വന്ധ്യ എന്നൊരു ശാപമല്ല, വന്ധ്യതയ്ക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സകളുണ്ട്.
ഇത്തരത്തിലുള്ള ചികിത്സയുടെ പ്രയോജനം സാധാരണക്കാരെ ആൾക്ക് ലഭിക്കണമെന്ന് എൻ്റെ മാതാപിതാക്കൾക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്. നമുക്കൊരുമിച്ച് വന്ധ്യക്കെതിരെ പടപൊരുതാം. നന്ദി, നമസ്കാരം. വന്ധ്യതയുടെ കാണാപ്പുറങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കത്തുകളും ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം: എബ്രഹാംസ് അഡ്വാൻസ്ഡ് ഇൻഫെർട്ടിലിറ്റി റിസർച്ച് സെൻ്റർ, 3D ലാപ്രോസ്കോപ്പിക് 4D അൾട്രാസൗണ്ട് കോൾപ്പോസ്കോപ്പി, ഇക്സി വിത്ത് സെക്ഷുവൽ റിസർച്ച് ആൻഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്, നിയർ ബിഷപ്പ് പാലസ്, ആദക്കാട്ട് ചേമ്പേഴ്സ്, ചങ്ങനാശ്ശേരി. ഫോൺ 0481241035, മൊബൈൽ 9744939925.